വീണയെ വിവാഹം കഴിച്ച മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോൾ ഖുറാൻ്റെ തലത്തിൽ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രതികരണങ്ങൾ വരുന്നു വീണ മതം മാറിയിട്ടില്ല ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നത് ഖുറാൻ ഉദ്ധരിച്ചാണ് വീണ മുഹമ്മദ് റിയാസ് വിവാഹത്തിൽ വ്യാഖ്യാനങ്ങൾ നടക്കുന്നത് ലീഗ് നേതാവ് ഉയർത്തിവിട്ട വിട്ട പ്രസ്താവനയിൽ തമ്മിലടിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ലീഗ് അനുകൂലികളും സി പി എമ്മുകാരും ഖുറാനിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഖുറാനികമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് വീണ വിവാഹം വ്യഭിചാരമാണെന്ന് ലീഗ് നേതാവ് പ്രസംഗിച്ചത് ഖുറാനിലെ രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുക മതം മാറി ഇസ്ലാം സ്വീകരിക്കാത്ത പക്ഷം ബഹുദൈവാരാധകയായ പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ഒരു ബഹുദൈവ വിശ്വാസിനി നിങ്ങളെ എത്ര ആനന്ദിപ്പിക്കുന്നുവെങ്കിലും അവളേക്കാൾ എത്രയോ മേന്മ മുസ്ലിമായൊരു അടിമ പെണ്ണിനുണ്ട് ഇരുപത്തിനാലാം അധ്യായമായ സൂറ അൽ നൂറിലെ മൂന്നാം വാക്യത്തിലും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട് വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് അതിലെ വാക്യങ്ങൾ അതായത് മതം മാറാത്ത ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിക്കാൻ മുസ്ലിം പുരുഷന് ഖുർആൻ പ്രകാരം അനുവാദമില്ല അങ്ങനെയുള്ള വിവാഹത്തെ സാധുവായി ഇസ്ലാമിക നിയമം അംഗീകരിക്കുകയുമില്ല വിവാഹത്തിന് തന്നെ നിയമ സാധുത ഇല്ലാത്തതിനാൽ അതിലെ ശാരീരിക ബന്ധം കേവലം വ്യഭിചാരം മാത്രമാണ് സ്ത്രീ വ്യഭിചാരിണിയും എന്നാൽ ഇതിനിടെ ലീഗ് നേതാവിന്റെ പ്രസ്താവനയിൽ സി പി എം അഖിലേന്ത്യാ നേതാവ് റഹീം വാ തുറന്നത് അതിലേറെ പണിയായിരിക്കുകയാണ് ലീഗ് നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം വചനമല്ല ഖുറാനിൽ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ റഹീം ലീഗ് നേതാവിനെ നേതാവിനെയെല്ലാം വിമർശിക്കേണ്ടത് ഖുറാനെ അല്ലേ എന്ന ചോദ്യം ശക്തമാകുന്നു ഇതോടെ റഹീമിന് മിണ്ടാട്ടമല്ല റിയാസ് വീണ വിവാഹത്തെ പറ്റിയുള്ള പരാമർശത്തിന്റെ കാര്യത്തിൽ ലീഗ് ആർ എസ് എസിന് പഠിക്കുന്നു എന്നാണ് എ എ റഹീമിന്റെ പ്രതികരണം വന്നത് ഈ പ്രതികരണത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് റഹീം ലീഗ് നേതാവിനെ പറഞ്ഞാലും കുറ്റപ്പെടുത്തേണ്ടി വരിക ഖുറാനെയാണ് അതിന് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളികളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ഈ ഖുറാനികമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് വീണ വിവാഹം വ്യഭിചാരമാണെന്ന് ലീഗ് നേതാവ് പ്രസംഗിച്ചത് ലീഗ് നേതാവ് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഖുറാനിൽ പറഞ്ഞതും തെറ്റാണ് അയാളെ വിമർശിക്കണമെങ്കിൽ അയാളെ അത് പഠിപ്പിച്ച ഗ്രന്ഥത്തെയും വിമർശിക്കണം അയാളുടെ പ്രസംഗത്തെ അപലപിക്കണമെങ്കിൽ അയാളെ കൊണ്ട് അങ്ങനെ പ്രസംഗിപ്പിച്ച വിശ്വാസ സംഹിതയെയും അപലപിക്കണം അയാളെ കൊണ്ടത് തിരുത്തിക്കണമെങ്കിൽ ഇസ്ലാമിലെ ആ നിയമവും തിരുത്തപ്പെടണം റിയാസ് വീണ വിവാഹത്തെ പറ്റിയുള്ള പരാമർശത്തിന്റെ കാര്യത്തിൽ ലീഗ് ആർ എസ് എസിന് പഠിക്കുന്നു എന്നാണ് എ എ റഹീമിന്റെ പ്രതികരണം അതിനുള്ള മറുപടിയാണ് ഇത് എന്നാൽ ലീഗ് പഠിക്കുന്ന പുസ്തകം വിചാരധാരയാണോ അതിലുള്ള ആശയമാണോ ലീഗ് നേതാവ് പറഞ്ഞത് അല്ല ലീഗ് പഠിച്ചതും പാടുന്നതും ഖുറാനാണ് അതിലുള്ള വാചകം തന്നെയാണ് ലീഗ് നേതാവ് പറഞ്ഞതും അത് പറയാനുള്ള ആർജവം ഇല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം അതിനൊന്നും ധൈര്യമില്ലെങ്കിൽ കേൾക്കാത്ത പോലെ അങ്ങ് മിണ്ടാതിരുന്നേക്കണം അല്ലാതെ ലീഗ് നേതാവ് അയാളുടെ മതനിയമം പറയുന്നതിനും ആർ എസ് എസിനെ പഴിക്കുന്നത് ശുദ്ധ നെറികേടാണെന്നാണ് റഹീമിനുള്ള മറുപടികൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു ചർച്ച കൊഴുക്കുമ്പോൾ നാം മറന്നു ചില വസ്തുതകൾ കൂടിയുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് നാം ജീവിക്കുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ആരെ വിവാഹം കഴിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് മതത്തിൻ്റെ പേരിലുള്ള ഇത്തരം വാദപ്രതിവാദങ്ങൾ അതിരുകടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത് ഭഗവത്ഗീതയും മനുസ്മൃതിയും ഖുറാനും ബൈബിളും ഒന്നുമല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയെന്ന ബോധ്യം ഉണ്ടാകണമെന്ന തലത്തിലേക്കും ചർച്ചകൾ എത്തുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ പോരടിക്കുകയാണ് ലീഗുകാരും സി പി എമ്മുകാരും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്